മാവൂർ എൻഐടി കൊടുവള്ളി റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചു. മാവൂർ അങ്കാടിയിൽ പ്രവൃത്തിയുടെ ഉദ്ഘാടനം പി ടി ആർ റഹീം എംഎൽഎ നിർവഹിച്ചു. കെ ആർ എഫ് ബി മുഖേന അനുവദിച്ച 2.25 കോടി രൂപ വിനിയോഗിച്ചാണ് റോഡ് ടാർ ചെയ്യുന്നത്. മാവൂർ എൻഐടി കൊടുവള്ളി റോഡിന്റെ ടാറിംഗ് പ്രവൃത്തിക്കാണ് തുടക്കമായത്. കെ ആർ എഫ് പി മുഖേന അനുവദിച്ച 2.25 കോടി രൂപ വിനിയോഗിച്ചാണ് റോഡ് ടാറിംഗ് നടത്തുന്നത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 52.2 കോടി രൂപ അനുവദിച്ച റോഡിൻ്റെ നവീകരണം നടത്തുന്നതിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി പുരോഗമിച്ചു വരികയാണ്. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് കാലതാമസം വരുന്ന സാഹചര്യത്തിൽ തകർന്നുകിടക്കുന്ന റോഡ് ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന പൊതു ആവശ്യത്തെ തുടർന്നാണ് ടാറിംഗിന് മാത്രമായി തുക അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടായത്. മാവൂർ മുതൽ കൊടുവള്ളി വരെ 13 കിലോമീറ്റർ നീളത്തിലുള്ള ഈ റോഡ് പ്രവൃത്തി ഏറ്റെടുത്തത് എൻ വി മോഹനൻ എന്ന കരാറുകാരനാണ്. ടാറിംഗ് പ്രവൃത്തിയുടെ ഉദ്ഘാടനം മാവൂർ അങ്ങാടിയിൽ നടന്ന ചടങ്ങിൽ പി ടി റഹീം എംഎൽഎ നിർവഹിച്ചു. ബഹുമാനപ്പെട്ട തോമസ് ഐസക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് കിഫ്ബിയിൽ നിന്നും 52 കോടി രൂപ നമുക്ക് അനുവദിച്ച് 3 റോഡിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുവള്ളി നിന്ന് മാവൂരിലെത്തുന്ന ഈ റോഡ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. സി ഡബ്ല്യു ആർ ഡി എം താമരശ്ശേരി റോഡിൻ്റെ കുറച്ച് ഭാഗം, മാവൂര് കട്ടാങ്ങൽ റോഡ്, കട്ടാങ്ങൽ കൊടുവള്ളി റോഡ്, ഈ 3 റോഡിൻ്റെ ഒരു സംയുക്തമായ പ്രൊജക്റ്റാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഭൂമി വിലക്കെടുക്കേണ്ടി വന്നു. കാരണം ഒരു 5% ആളുകൾ സൗജന്യമായി സ്ഥലം വിട്ടുതരാൻ തയ്യാറാവാത്തതുകൊണ്ട് നമ്മൾ ആ നടപടിക്രമങ്ങളിലേക്ക് കടന്നു. അതിന് ഫോർവേഡ് നോട്ടിഫിക്കേഷനായി അതിൻ്റെ മറ്റുള്ള നടപടികൾ നടന്നു വരികയാണ്. ആ സമയത്തിനുള്ളിൽ തന്നെ ജനങ്ങൾക്കൊരു പ്രയാസം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ കെ ആർ എഫ് ഇയോട് ഇത് റിപ്പയർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. 2.5 കോടി രൂപയാണ് അവർ ഇതിന് അനുവദിച്ചത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുധാ കമ്പളത്ത്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എ പി മോഹൻദാസ്, പ്രസന്നകുമാരി ടീച്ചർ, ഗീത കാവിൽപുറയിൽ, കെ ആർ എഫ് പി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജെ ഷാനു, അസിസ്റ്റന്റ് എഞ്ചിനീയർ വി അമൽജിത്ത്, പി സുനിൽകുമാർ, കെ പി ചന്ദ്രൻ, എം ധർമ്മജൻ, ഇ എം പ്രേംനാഥൻ, സുരേഷ് പുതുക്കുടി, എം ഹംസ, ഇ എൻ ദേവദാസൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ.